പക്ഷെ എവിടെയാന്ന് ഞാൻ മറന്നുപോയി. പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മടിയന്മാരായ മക്കളെല്ലാം കൂടെ ചേർന്ന് ഈ നിധി കുഴിച്ചെടുക്കാൻ വേണ്ടി പറമ്പ് മുഴുവൻ കിളച്ചു. എന്നിട്ടും അവർക്ക് നിധിയൊന്നും കിട്ടിയില്ല. അപ്പം എന്തായാലും കിളച്ചതല്ലേ, കുറച്ച് വിത്തിട്ടേക്കാന്ന് വിചാരിച്ച് അവരവിടെ മുഴുവൻ വിതച്ചു. ആ വർഷം അവർക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്തു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ അച്ഛൻ എന്ത് നിധിയാണ് ഉദ്ദേശിച്ചതെന്ന്. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എത്തുന്ന ഓരോ പഞ്ചായത്തുകളും ഓരോ പാഠങ്ങളാണ്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ ആർ വി ജി മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ പി പി ബാലൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ശ്രീ കെ എൽ മോഹനവർമ്മ. എറണാകുളം ജില്ലയിലെ കാഞ്ഞൂർ, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ പാലമേൽ, തൃശൂർ ജില്ലയിലെ തോളൂർ, വേളൂക്കര, അടാട്ട്, അന്നമനട, തിരുവിൽവാമല, പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പുഴാതി, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, തരിശു നിലങ്ങൾ വീണ്ടെടുത്ത് നെൽകൃഷി നടത്തുന്ന പഞ്ചായത്തുകൾ ഇനിയുമുണ്ട് വേറെ. ഈ വിപ്ലവത്തിൽ അണിചേരുകയാണ് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം തിരുവാണിയൂരിനെ ഈ വേദിയിലേക്ക്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം എ രവി, വൈസ് പ്രസിഡന്റ് ശ്രീ കെ ഒ തങ്കപ്പൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഐ വി ഷാജി, മെമ്പർ ശ്രീമതി പ്രസന്ന ഗോപാലകൃഷ്ണൻ, കൃഷി ഓഫീസർ ശ്രീമതി സത്യഭാമ. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരുവാണിയൂർ പഞ്ചായത്തിന് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? എറണാകുളം ജില്ലയുടെ 20 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് തിരുവാണിയൂർ. കുന്നത്തുനാടിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവാണിയൂരിൽ ജൈവ മതസ്ഥരായിട്ടുള്ള ആളുകളായിരുന്നു കൂടുതൽ താമസിച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജൈവ മതത്തിൻ്റെ ദൈവിക സങ്കല്പമായിട്ടുള്ള മാണിക്കൻ്റെ ഊര് മാണിയൂർ എന്നുള്ള നിലക്കാണ് അറിയപ്പെട്ടിരുന്നത്. നമുക്കപ്പം തിരുവാണിയൂരിൻ്റെ നാട്ടുവഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം. എറണാകുളത്തിന്റെ നഗരവേഗത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപഞ്ചായത്തായതിനാൽ വലിയ തോതിൽ നഗരവൽക്കരണം തിരുവാണിയൂരിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ചരിത്ര താളുകളിൽ സസ്യശ്യാമളവും സമ്പൽ സമൃദ്ധവുമായിരുന്നു ഈ ഗ്രാമമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളം നഗരത്തിനോട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഗ്രാമപഞ്ചായത്താണ് തിരുവാണിയൂർ. എങ്കിലും ഏകദേശം 26,000 വരുന്ന ജനസംഖ്യയിൽ 70% ആൾക്കാരും കൃഷിക്കാരാണ്. ഇവിടുത്തെ വിസ്തൃതി ഏകദേശം 21 ചതുരശ്ര കിലോമീറ്റർ വരും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജൈനരുടെ കേന്ദ്രമായിരുന്നു ഇവിടം. കാലാന്തരത്തിൽ ജൈനക്ഷേത്രത്തെ ശിവക്ഷേത്രമാക്കിയെന്നാണ് പഴമൊഴി. ജൈനരുടെ ദേവസങ്കല്പമായ മാണിക്കന്റെ പേരിനോടനുബന്ധിച്ചാണ് തിരുവാണിയൂർ എന്ന സ്ഥലപ്പേരുണ്ടായതെന്നത് ഈ വാദങ്ങൾക്ക് ശക്തി പകരുന്നു. ഇതുപോലെ തന്നെ തിരുവാണിയൂരിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ ഉന്നതമായ സ്ഥാനമാണ് 42 ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ശ്രീ ചങ്ങമ്പുഴ സ്മാരക വായനശാലയ്ക്കുള്ളത്. പുതുക്കിപ്പണിത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വായനശാല തിരുവാണിയൂരിന്റെ പുത്തൻ തലമുറയ്ക്ക് ഉറച്ച ദിശാബോധം നൽകുന്നതിനായി ഇന്നും കർത്തവ്യനിരതമാണ്. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ പദ്ധതികളാണ് തിരുവാണിയൂർ മുന്നോട്ട് വയ്ക്കുന്നത്? ഞങ്ങളുടെ പഞ്ചായത്ത് ഏതാണ്ട് എല്ലാ മേഖലയിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചു വരികയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് കൃഷിയും അതിൽ തന്നെ പ്രത്യേകിച്ച് നെൽകൃഷിയും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുള്ളത് കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ NRAGS പ്രവർത്തനം. ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആദ്യ സാമ്പത്തിക വർഷം 8-9 സാമ്പത്തിക വർഷത്തിൽ തന്നെ 16 ലക്ഷം രൂപയുടെ തൊഴിൽ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. തിരുവാണിയൂരിന്റെ വികസന കാഴ്ചകളിലേക്ക്. കൊച്ചി നഗരത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാറി 70% ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന പഞ്ചായത്താണ് തിരുവാണിയൂർ. ഇവിടുത്തെ പ്രധാന കൃഷി ഇനം നെല്ലാണ്. അതുകൊണ്ട് തന്നെ കൃഷിയിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് ഊന്നൽ കൊടുക്കുന്നത്.
കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹായത്തോടെ കൃഷിയിൽ നിന്ന് അകന്നുപോയവരെ തിരിച്ചുകൊണ്ടുവരാനും 50 ഹെക്ടറോളം കൃഷി വ്യാപിപ്പിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തിരുവാനൂർ പ്രദേശം 20 വർഷങ്ങൾക്ക് മുൻപ് വരെ പരിപൂർണമായും ഒരു കാർഷിക ഗ്രാമമായിരുന്നു. എന്നാൽ വ്യാവസായിക പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്നതിനാൽ താരതമ്യേന ലാഭം കുറഞ്ഞ കൃഷിയിൽ നിന്നും കർഷകർ അകലാനിടയായി. തൽഫലമായി 400 ഹെക്ടറോളം നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശത്തെ കൃഷി കുറഞ്ഞ് പകുതിയോളമായി. ഇത്തരുണത്തിലാണ് പഞ്ചായത്ത് കൃഷി ലാഭകരമാണെങ്കിൽ കർഷകർ കൃഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന വിശ്വാസത്തോടെ കൃഷി വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഇതിനായി നെൽകൃഷി ചെയ്യുന്ന മേഖലയെ 12 പാടശേഖരങ്ങളായി തിരിച്ച് പാടശേഖര സമിതികൾ രൂപീകരിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഉൽപാദന ചെലവ് കുറച്ച് കൂടുതൽ ലാഭം എന്ന ലക്ഷ്യത്തോടെ നിലമുഴാനും വളത്തിന് സബ്സിഡിയും വിത്ത് സൗജന്യമായും നൽകി. കൊയ്ത്തിനായി യന്ത്രവൽക്കരണ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഇതുവഴി 4000 രൂപ ഏക്കറിന് കൊയ്ത്ത് ചിലവുണ്ടായിരുന്നത് 1400 രൂപയാക്കി കുറയ്ക്കുവാനും സാധിച്ചു. തിരുവാനൂർ പഞ്ചായത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കൃഷി ഓഫീസർ സത്യഭാമ മാഡമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിലേക്കുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്? തിരുവാനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർഷകത്തൊഴിലാളികളുടെ ലഭ്യത കുറവായിരുന്നു മെയിനായിട്ട് ഇവർക്ക് ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം വളരെയധികം ഫാക്ടറികൾ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അവർ പുതിയ തൊഴിൽ മേഖലകൾ വ്യവസായ മേഖലകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കാറുണ്ട്. ഈ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കൃഷിക്കാരന് നിലകൊള്ളുന്നതിന് സബ്സിഡി നിരക്കിലുള്ള ടില്ലർ വിത്ത് സൗജന്യമായി നൽകുന്നു, അതുപോലെ വളം പകുതി സബ്സിഡിക്ക് നൽകുന്നു. കൊയ്ത്തിന് വേണം ഏറ്റവും അധികം ചെലവ് വരാറുള്ളത്. ഒരു ഹെക്ടറിന് 4000-5000 രൂപ ചെലവ് വരുന്ന ഇപ്പോൾ 1400 രൂപകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉൽപ്പാദന ചെലവ് വളരെയധികം കുറഞ്ഞുകൊണ്ട് കൃഷിക്കാർക്ക് സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യുന്നതിനോടൊരു താല്പര്യം വന്നിട്ടുണ്ട്. നെൽവയലുകൾ കൃഷി ചെയ്യുന്നതോടുകൂടി നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയും കൂട്ടുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നെൽവയലുകളാണ് കുടിവെള്ള സ്രോതസ്സിൻ്റെ എന്താ പറയുക ശേഖരത്തിൻ്റെ ഒരു ഇതാണ്. നാച്ചുറലി അടുത്തുള്ള പറമ്പുകളിലൊക്കെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉയരുന്നതിനും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. 12 പാടശേഖരങ്ങൾക്കും പവർ ടില്ലറുകൾ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഈ യന്ത്രങ്ങളുടെ സമയോചിതമായ ഉപയോഗത്തിന് ഒരു അപ്പെക്സ് ബോഡി രൂപീകരിക്കുകയും ചെയ്തു. നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച അപ്പെക്സ് ബോഡിയുടെ സെക്രട്ടറിയും ഒരു നെൽകർഷകനുമായ ജോർജേട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ജോർജേട്ട, ഈ അപ്പെക്സ് ബോഡിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പെക്സ് ബോഡിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് 2008 സെപ്റ്റംബർ 2008 നമുക്ക് ഒരു കൊയ്ത്തുമതി യന്ത്രം റെയ്ഡ്കോ വഴി കൊറിയയിൽ നിന്നുള്ള ഒരു DKC 515 എന്നുള്ള ഒരു കൊയ്ത്തുമതി യന്ത്രം വാങ്ങിത്തരികയും അപ്പോൾ അത് വാങ്ങിത്തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനം കൃഷിക്കാർക്ക് വേണ്ട രീതിയിൽ കിട്ടുന്നതിനും വേണ്ടിയിട്ട് കൂടി ആലോചനാ യോഗത്തിൽ ഒരു അപ്പെക്സ് ബോഡി രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഇത് ആ സമിതിയുടെ കീഴിലാണ് ഈ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു കൊയ്ത്തുമതി യന്ത്രം, നെല്ല് ചാക്കിൽ വരുന്നത്, പിന്നെ വേറൊരു റീപ്പറുണ്ട്, പിന്നെ നെല്ല് വാരി കെട്ടിയെടുത്തിട്ട് വെച്ച് കൊടുക്കാവുന്ന പുതിയ 3 മെഷീനുണ്ട്, ഒരു ട്രാക്ടറുണ്ട്. ഇത്രയും ഇതിൻ്റെ പ്രവർത്തനം ഈ അപ്പെക്സ് ബോഡിയുടെ കീഴിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി പഞ്ചായത്തിലെ തീരെ കൃഷി ഇറക്കാതിരുന്ന 2 പാടശേഖരങ്ങളെ ഉൾപ്പെടുത്തി 50 ഹെക്ടർ തരിശ് കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്തു. തൽഫലമായി പഞ്ചായത്തിലെ നെൽകൃഷി 175 ഹെക്ടറിൽ നിന്ന് 225 ഹെക്ടറായി ഉയർന്നു. സർക്കാർ ഫണ്ടില്ലെങ്കിൽ പോലും സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ ആവശ്യ സമയത്ത് വളം നൽകുവാനും പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. നെൽകൃഷിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പഞ്ചായത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ. ഇവിടെ എല്ലാത്തരം പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പ്രധാനമായും വാഴ, പൈനാപ്പിൾ തുടങ്ങിയവ. കറിവേപ്പില മുതൽ പൈനാപ്പിൾ വരെ വിപണനം ഇന്നാട്ടിലെ കർഷകർക്കൊരു പ്രശ്നമേ ആകുന്നില്ല. സ്വാശ്രയ കർഷക വിപണി എന്ന സ്ഥിരം സംവിധാനമാണ് ഇതിന് കാരണം. ചേട്ടാ, ഈ സംഘത്തിൻ്റെ പ്രവർത്തനവും ഇത് കർഷകർക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനെ നാട്ടിലുള്ള മുഴുവൻ കർഷകർക്ക് വിറ്റുകൊണ്ടുക എന്ന ഈ സമിതി വഴി വിറ്റഴിച്ച് വളരെ ലാഭകരമാണ്. എത്ര ടൺ സാധനം വന്നാലും കരിയാപ്പിൽ തൊട്ട് വാഴപ്പിണ്ട് തൊട്ട് ഏത്തക്ക എല്ലാ ഉൽപ്പന്നങ്ങളും ഈ സമിതിയാണ് വിറ്റുന്നത്. 6 പഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനമായിട്ടുള്ള ഇതാണ് ഇവിടെ. ഇത്തരത്തിൽ കർഷകനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും വിപണന സാധ്യതകളും ഒരുക്കുന്നതിൽ പഞ്ചായത്ത് വിജയിച്ചിരിക്കുന്നു. പച്ചക്കറി കൃഷിക്കൊപ്പം തേനീച്ച വളർത്തലും പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നാഗരികതയോട് വളരെ ചേർന്ന് കിടന്നിട്ടും കൃഷിയെയും കർഷകനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കാർഷിക ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടാനാണ് തിരുവാനൂർ പഞ്ചായത്ത് ഇന്നും ആഗ്രഹിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ അവർ വളരെയധികം മുന്നേറിക്കഴിഞ്ഞു.
വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെ പദ്ധതികളിലൂടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വേഗമെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവാണിയൂരിന്റെ വികസന പദ്ധതികളെ കുറിച്ചുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. ആർവിജി മാഷ്, നഷ്ടപ്പെട്ട 50 ഹെക്ടറോളം നെൽപ്പാടങ്ങൾ വീണ്ടും നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് കൊച്ചിയിൽ നിന്ന് വിളിപ്പാട് അകലെയുള്ള ഒരു പഞ്ചായത്തിന് വലിയൊരു നേട്ടമാണ്. കർഷകരുടെ വരുമാനം എത്ര കണ്ട് ഉയർന്നിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട്. സാധാരണ കർഷകർ നെൽകൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ ഈ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള നെൽകൃഷിയുള്ള ആളുകൾക്കെല്ലാം തന്നെ മറ്റ് ഇടവിള കൃഷികളെല്ലാം തന്നെ ഉള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചാണ് അവർക്കൊരു ശരി. നെല്ലിന് പുറമെ പച്ചക്കറി, പച്ചക്കറി, മൃഗപരിപാലനം, ക്ഷീരത്തിന്റെ കാര്യത്തില്, പാലുൽപാദനത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. 6 ക്ഷീരസംഘങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കന്നുകുട്ടികൾ കഴിഞ്ഞ 3 വർഷക്കാലവും മറ്റേ കന്നുകുട്ടി പരിപാലന പരിപാടി ഞങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോ മിൽമയുമായി സഹകരിച്ചുകൊണ്ട് വൈദ്യപരിശോധനയും ഞങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള തന്നെ മൃഗാശുപത്രിയിൽ നിന്ന് നല്ല തരത്തിലുള്ള വൈദ്യപരിശോധനയും എല്ലാം തന്നെ ഈ പ്രദേശങ്ങളിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ തന്നെ പാലുൽപാദനം വർദ്ധിപ്പിച്ചെന്ന് പറയാനായിട്ടാവില്ല, എങ്കിലും ആ മേഖല നിലനിന്ന് പോകാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടക്കുന്നു. നിങ്ങളിപ്പോ അതിവേഗം നഗരവത്കരണം നേരിടുന്ന ഒരു പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ മാലിന്യ നിർമാർജന പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. അതിന് വേണ്ടത്ര മുൻഗണന ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്കിപ്പോ വലിയ മാർക്കറ്റ് ഇല്ല. അത് കൂടി ഞങ്ങള് നിർമ്മൽ പുരസ്കാരത്തിൽ ലഭിച്ചിട്ടുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബയോടെക്കിന്റെ സഹായത്തോടുകൂടി 10 സെന്റ് സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാശ് അടച്ചു കഴിഞ്ഞു. തുടങ്ങിയിട്ടുണ്ട്, പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ 64 വീടുകളിൽ മറ്റേ ചെറിയ മണ്ണിര കമ്പോസ്റ്റ് അടക്കമുള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ട്. ചെറിയ പിശകാണ്. വികസനത്തിന് ഒരു മനുഷ്യമുഖം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തില് എന്തെങ്കിലും പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടോ? അതായത് വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി ആശ്രയ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ 79 കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തു വരുന്നുണ്ട്. ആശ്രയം, നമ്മുടെ പഞ്ചായത്തിനകത്ത് നിർധനരായ ആളുകൾ, ആരെയും ആശ്രയമില്ലാത്ത ആളുകളെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 89 പേർ അടങ്ങുന്ന ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്തൊരു പ്രത്യേക പദ്ധതി 50 ലക്ഷം രൂപയുടെ പദ്ധതി രൂപീകരിച്ചാണ്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പദ്ധതി രൂപീകരണം നൽകിയിട്ടുള്ളത്. അതിനകത്ത് കുടുംബശ്രീയുടെ ചലഞ്ച് ഫണ്ടായിട്ട് നമുക്ക് 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാ ആഴ്ചയിലും ഈ കുടുംബങ്ങൾക്ക് അരി കൊടുത്തു തന്നെ പോകുന്നുണ്ട്, സൗജന്യമായിട്ട് അരി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ മാസത്തിലും നമുക്ക് അവർക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ പോയിട്ട് കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ? അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നില്ല നമ്മൾ. നമുക്ക് അതിനെന്ത് മറ്റൊരു സംഘടന എന്നുള്ളെങ്കിൽ മറ്റേ ഒരു നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ വേറെ സ്ഥലത്ത് നടത്തുന്നുണ്ട്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ നടത്താൻ കഴിയാത്തത്. ഈ നെൽകൃഷിയുടെ വ്യാപനത്തിൽ പഞ്ചായത്ത് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന ഒരു കണക്ക്, 102 ഹെക്ടർ ഭൂമി തരിശായിട്ടുണ്ട്. അതിൽ 34 ഹെക്ടർ മാത്രമേ കൃഷിക്ക് ഉപയുക്തമാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി സ്ഥലം എന്തുകൊണ്ട് ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നു? അപ്പോൾ അതിനുവേണ്ടി വല്ല പ്ലാനുകളും പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ടോ? സാർ, അത് എഴുതി പോന്നിട്ടുള്ളൊരു പെസകാണത്. 50 ഹെക്ടർ ഭൂമി പഞ്ചായത്ത് തന്നെ മറ്റേ കൃഷിഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട്. 30 ഹെക്ടർ ഭൂമി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി, എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടന്ന പ്രവൃത്തിയുടെ ഭാഗമായി 30 ഹെക്ടർ കൂടി, അപ്പൊ ആകെ 80 ഹെക്ടർ ഭൂമി